പുതുതലമുറയ്ക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന നാട്ടുമാങ്ങയുടെ രുചി മായാതെ കാത്തുവെക്കുകയാണ് കുഞ്ഞിമംഗലത്തെ പി പി രാജൻ മാഞ്ചോട്ടിലെ മാങ്ങകൾ പെറുക്കി പയ്യനൂരിലുള്ള കർഷകരുടെ ഉദ്യമമായ കർഷകന്റെ കടയിലെത്തിച്ച് അഞ്ച് മാങ്ങ വീതം ഇവിടെ എത്തുന്നവർക്കെല്ലാം സൗജന്യമായി നൽകുകയാണ് ഇദ്ദേഹം എല്ലാവരും മറന്നു തുടങ്ങിയ ആ മാമ്പഴ രുചി വീണ്ടെടുക്കാൻ ഗൃഹാതിരതയുടെ മാമ്പഴക്കാലം കാണണമെങ്കിൽ കുഞ്ഞിമംഗലത്തുള്ള പി പി രാജേട്ടൻ്റെ ഈ വീട്ടുപറമ്പിലെത്തിയാൽ മതി ഇന്നിപ്പോൾ വീടുകളൊക്കെ മൂന്ന് സെൻറ്റിലും അഞ്ച് ഒക്കെ ഒതുങ്ങിയപ്പോൾ പഴയ ആ മാവുകളൊക്കെയും വെട്ടുനിരത്തി അങ്ങനെ ഒരു ഒരു മാമ്പഴക്കാലം ഉണ്ടായിരുന്നു എന്ന് തന്നെ പുതിയ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട് അപ്പോഴാണ് രാജേട്ടനെ പോലെയുള്ളവർ പുതുതലമുറയ്ക്ക് വേണ്ടി അവയൊക്കെയും കാത്തു വയ്ക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നത് എനിക്ക് പറകിൽ കാണുന്ന നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ള മാവ് ാണ് എന്നാണ് പറയുന്നത് അപ്പോൾ രാജേട്ടനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ള മാവ് അവർ ഇവിടെ സംരക്ഷിച്ച് അല്ലേ അത് ശരിക്ക് പറഞ്ഞാൽ ഇതിൻ്റെ ക്രെഡിറ്റ് എനക്കല്ല എൻ്റെ അച്ഛനുണ്ടായ മാവുകളോട് ഇഷ്ടമായിരിക്കണം കാരണം പലപ്പോഴും ഇത് ഒറ്റത്തെളിയാണ് നല്ല വയർത്ത് വളരുന്ന ശരിക്ക് മര കച്ചവടക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മര പലപ്പോഴും വന്നിട്ടുണ്ട് അച്ഛൻ്റെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് അപ്പം അച്ഛൻ അവരോടും പറഞ്ഞ ഇത് കൊടുക്കൂലെന്നത് അപ്പം അച്ഛനൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഇന്ന് എനക്കും എൻ്റെ കുടുംബത്തിനും നാട്ടുകാർക്കും ഇതിൻ്റെ മധുരം രുചിക്കാനും ആസ്വദിക്കാനും ആസ്വിക്കാനും പറ്റിയെന്നാണ് അതിൻ്റെ അച്ഛൻ തന്നെ അതുകൊണ്ട് ഈ മാങ്ങ മാങ്ങാച്ചിന്ന് പൊതുവേ പറയാം അതിന് കണ്ണൻ കടുക്കാച്ചു പറയാം എൻ്റെ അച്ഛൻ്റെ പേര് അതിന് കൊടുത്തിട്ടുണ്ട് കടുക്കാച്ചി മാി സ്വന്തം അച്ഛൻ്റെ പേരെടുത്ത് കണ്ണൻ കടുക്കാച്ചി എന്നാണിപ്പോൾ ഇതിനെ പറയുന്നത് അതുപോലെ ഈ മധുരം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞു കുട്ടികൾ പുതിയ കുട്ടികൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല നാട്ടു മധുരം അപ്പം അവരെയും കൂടി ഇത് അറിയിക്കണം എന്നുള്ളൊരാഗ്രഹം വരെയും അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളിപ്പോൾ ചെയ്തത് ഇപ്പോൾ നമ്മൾ ശരിക്കും ഒരു മാങ്ങ കൂട്ടായ്മയിലുണ്ട് അതിൻ്റെ സംഘടിതമായ പ്രവർത്തനം നടക്കുന്നുണ്ട് കാരണം കുഞ്ഞുങ്ങലത്തിന് ഒരു തനതു മാവിനും ഉണ്ടല്ലോ കുഞ്ഞുങ്ങരം മാങ്ങ അല്ല പക്ഷേ കുഞ്ഞുങ്ങരം മാവിനെ മാത്രം സംരക്ഷിക്കുന്ന ഒരു മോണോ കൾച്ചറിലേക്ക് തിരിച്ചുപോക്കാമോ അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് എല്ലാത്തരം നാട്ടുകാരും അക്കടുക്കാച്ചിയും ചെനയിലും ചേരിയനും അതുപോലെ ഒരുപാട് നിരവധി എണിയാൽ ഒടുങ്ങാത്ത അത്രയും മാങ്ങൾ മാങ്ങകളുണ്ട് അപ്പോൾ അതിനൊക്കെ സംരക്ഷിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ ഈ വീട്ടു വീട്ടുവളുപ്പ് തന്നെ ഈ പറയുന്ന പോലെ ചെനയനും കുഞ്ഞുമംഗലം മാങ്ങയും ഒക്കെ ഉണ്ട് അതൊക്കെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ പുതിയ കുഞ്ഞുങ്ങൾ കൂടി കഴിച്ചോട്ടെ ഒരു ആഗ്രഹത്തിലാണ് ഇവിടെ ഒരു കടയിൽ ഇപ്പോൾ ഈ മാങ്ങ ലഭ്യമാണല്ലേ അതും ഒരു രൂപ പോലും കൊടുക്കാതെ അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ ഇന്ന് രാവിലെയും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു മാങ്ങ കൊണ്ട് അപ്പൊ അവർക്കെല്ലാം കൊടുക്കും അതിനുശേഷം ബാക്കി വന്നത് ഞാനത് കടയിൽ കൊണ്ടു വെക്കും അത് പൈനവരെ ജൈവഭൂമി കർഷകന്റെ കടയിൽ ഒരു ഒരാൾക്ക് അഞ്ച് മാങ്ങ ഞാൻ കൊടുക്കുക വരില്ലാതെ അപ്പോൾ അത് കൊടുത്ത് പലരും ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരികിലോ വന്നൂടി നമ്മൾ തരും കിലോ തരാനില്ല ഇത് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഒരാൾക്ക് മാത്രം ആസ്വദിക്കാനുള്ള സാധനം ഇത് എല്ലാവർക്കും അറിയാനാവും ഇപ്പോൾ പല നല്ല പ്രായമുള്ള പലരും വന്നിട്ടുണ്ട് അതിൻ്റെ ഇത് അറിഞ്ഞിട്ട് കാരണം ഒരു നെസ്റ്റാൾ പണ്ട് കാലത്ത് നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ നിന്നിട്ട് മാങ്ങക്ക് വേണ്ടിയിട്ട് കാറ്റിനോടും അതുപോലെ തന്നെ കാക്കയോടും അണ്ണാനോടും പറഞ്ഞിട്ട് മാങ്ങ വീഴ്ത്തുന്നൊരു കാലം ഉണ്ടായിരുന്നു അത് പലരുടെയും മനസ്സിൽ നല്ല മധുരിക്കുന്ന ഓർമ്മകളായിട്ട് ഉണ്ടാവണം